ബംഗ്ലാദേശ് ആടിയുലയുകയാണ്. അരാജകത്വത്തിന്റെ അക്രമത്തിന്റെ കാറ്റ് ബംഗ്ലാദേശിൽ അലയടിക്കുകയാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എവിടെയാണ്? ഇന്ത്യയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലെ സുരക്ഷിതവും എന്നാൽ വെളിപ്പെടുത്താത്തതുമായ സ്ഥലത്തേക്ക് മാറ്റിയതായിട്ട് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലണ്ടനിലേക്ക് പോകാനായിരുന്നു ഹസീനയുടെ പദ്ധതിയെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നിരുന്നാലും ചില പ്രശ്നങ്ങൾ ആ പദ്ധതിയെ അനിശ്ചിതത്വത്തിലാക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് ഹസീനയുടെ വിമാനത്തിന് ഇന്ത്യൻ വ്യോമാതിർത്തിയിലൂടെ സുരക്ഷിതമായ വഴിയൊരുക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് എന്നും അധികൃതർ അറിയിച്ചു. ഹസീനയെ വഹിച്ചുകൊണ്ടുള്ള ബംഗ്ലാദേശിന്റെ സൈനിക വിമാനം ഹിൽഡൺ എയർബേസിലാണ് ലാൻഡ് ചെയ്തത്. ധാക്കയിലെ അതിവേഗ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ സർക്കാർ അറിയിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് വ്യോമസേനയുടെ C-130J മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ ഹസീന ഡൽഹിക്ക് സമീപമുള്ള എയർബേസിലിറങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഹസീനയെ കണ്ടതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അതിനിടെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാസഫ് ജോയ് വ്യക്തമാക്കിയത്, അഭയം തേടാനുള്ള പദ്ധതികൾ അമേരിക്കയിലാണോ യുണൈറ്റഡ് കിങ്ഡം ആണോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ തീരുമാനമെടുത്തിട്ടില്ല എന്നും അതെല്ലാം കിംവദന്തികളും ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷെയ്ഖ് ഹസീന കുറച്ചുകാലം ഡൽഹിയിൽ ഉണ്ടാകുമെന്നാണ് മകൻ പറഞ്ഞത് എന്നും വിവരമുണ്ട്. സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്ന അക്രമാസക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലെത്തിയത്. അതേസമയം ഹസീന ഇന്ത്യയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറാൻ തീരുമാനമില്ല എന്നും ചില വിവരങ്ങളുണ്ട്. അതേപോലെ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും തെരഞ്ഞെടുക്കപ്പെടാത്ത ഏതെങ്കിലും ഗവൺമെന്റിനെ അധികാരത്തിലേറ്റുന്നത് തടയണമെന്നും ഷെയ്ഖ് ഹസീനയുടെ മകൻ പോലീസിനോടും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശിനോടും സൈന്യത്തോടും ആവശ്യപ്പെട്ടു എന്ന വിവരമുണ്ട്. അത്തരക്കാരെ വളരാൻ അനുവദിച്ചാൽ പരാജയപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ 15 വർഷത്തെ പുരോഗതിയാണ്. എല്ലാ പുരോഗതിയും അപകടത്തിലാകുമെന്നും പാകിസ്ഥാനെ പോലെയുള്ള ഒരു പാതയിലേക്ക് രാജ്യത്തെ നയിക്കാൻ സാധ്യതയുണ്ട് എന്നും ഇത് ബംഗ്ലാദേശിന്റെ ഭാവിക്ക് വിനാശകരമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ഷെയ്ഖ് ഹസീനയുടെ രാജിയെ തുടർന്ന് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അസ്ഥിരമായി തന്നെ തുടരുകയാണ്. സർക്കാർ ജോലികൾക്കുള്ള ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ ഈ പ്രകടനങ്ങൾ വിപുലമായ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളായി പരിണമിക്കുകയായിരുന്നു. 1971 പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശ് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ 30% സംവരണം ചെയ്യുന്ന ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മാരകമായ ഒരു പ്രതിഷേധം ആരംഭിച്ചത്. പരിശീലനം ലഭിച്ച തീവ്രവാദികളും ജിഹാദികളും അവരുടെ ഭീകരമായ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ തുടരുകയാണ്. പ്രധാനമായും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെയും നിയമാംഗങ്ങളെയും ഒക്കെ ഉന്നം വെച്ചുകൊണ്ടാണ് ഇവരുടെ ആക്രമണമെന്നും പറയുന്നുണ്ട്. ഇന്ത്യ ജാഗ്രതയോടെ തന്നെയാണ് സർവ്വതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് സന്ദർശിക്കുന്നില്ലെന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യ പൌരന്മാരോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നിലവിലുള്ള സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ബംഗ്ലാദേശിലേക്ക് പോകരുത് എന്നും ശക്തമായ നിർദ്ദേശവുമുണ്ട്. നിലവിൽ ബംഗ്ലാദേശിലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാരോടും അതീവ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെ കാര്യങ്ങളാകും ഇനി ബംഗ്ലാദേശിൽ നടക്കുക? ഷെയ്ഖ് ഹസീനയുടെ നീക്കം എന്താകും? ഇന്ത്യയുടെ നിലപാടുകൾ എത്രത്തോളം ഉണ്ടാകും? ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.